ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്കോഡ്. ഓക്കെ, നമ്മളിപ്പം പേജ് നമ്പർ 79 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പേജ് നമ്പർ 79 ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏത് ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഐഡൻറ്റിറ്റീസ്. ഓക്കെ, ഐഡൻറ്റിറ്റീസിൻ്റെ പേജ് നമ്പർ 79. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ട് ദ സ്ക്വയേഴ്സ് ഓഫ് ദീസ് നമ്പേഴ്സ്. കമ്പ്യൂട്ട് ദ സ്ക്വയേഴ്സ്. അപ്പോൾ നമുക്ക് ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ 4 ക്വസ്റ്റ്യൻസിൻ്റെയും സ്ക്വയേഴ്സ് എങ്ങനെ നമുക്കിപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ആ ഒരു ഐഡൻറ്റിറ്റി ഒക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമുക്കിത് 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് ഫോളോ അപ്പ് ആക്ടിവിറ്റി കൂടെ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് 49 ആണ് കണ്ടുപിടിക്കേണ്ടത്, സ്ക്വയറാണ് കണ്ടുപിടിക്കേണ്ടത്. 49 സ്ക്വയർ കണ്ടുപിടിക്കണം അല്ലേ. 49 സ്ക്വയർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 49 × 49 എന്ന് ചെയ്ത് അങ്ങനെ ചെയ്യാം. അല്ലാതെ നമ്മളിപ്പോൾ പഠിച്ച മെത്തേഡ് അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം, എങ്ങനെ ചെയ്യാം? ആ, അപ്പോൾ നമുക്കറിയാം എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2 × x × y ആണ് നമുക്കറിയാവുന്നത് അല്ലേ. ഓക്കെ, ഈസ് ഈക്വൽ ടു മൈനസ് 2 x y ആണ് നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് 49 എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ എഴുതാം? 50 − 50 − 1 എന്ന് എഴുതാം അല്ലേ. 50 − 1 ആണ് 49. അപ്പോൾ അതിൻ്റെ സ്ക്വയറാണ് 49 സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതിനെ നമുക്ക് ഈ എക്സ് മൈനസ് വൈ ഫോമിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ നമുക്ക് എക്സ് മൈനസ് വൈ ഫോമിൽ എക്സ്പാൻഡ് ചെയ്യാം? ആദ്യം എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് 50 സ്ക്വയർ അല്ലേ, പ്ലസ് ദെൻ വൈ സ്ക്വയർ 1 സ്ക്വയർ മൈനസ് 2 × 50 × 1 ആണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആ 25 × 20 അല്ലേ, 2500 പ്ലസ് 1 ദെൻ മൈനസ് 2 × 50 ദാറ്റ് ഈസ് 100 അല്ലേ. അപ്പോൾ ഈ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടി. 2500 നിന്ന് 100 പോയാൽ 2400 ദെൻ പ്ലസ് 1 2400 ആൻഡ് 1. കണ്ടോ, 49 സ്ക്വയർ നമ്മൾ എത്ര എളുപ്പത്തിൽ കണ്ടുപിടിച്ചു എന്ന് നോക്കിയേ. മൾട്ടിപ്ലൈ ചെയ്യാതെ ഇതേ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 98 സ്ക്വയർ കണ്ടുപിടിക്കാനാണ്. 98 സ്ക്വയർ കണ്ടുപിടിക്കാനും ഇതുപോലെ തന്നെ നമുക്ക് സബ്ട്രാക്ട് ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും അല്ലേ. കാരണം എന്താണ്, 98 തൊട്ടടുത്തുള്ള നമ്മുടെ സംഖ്യ ഏതാണ്? 100 നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യാം. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ 100 എന്നൊക്കെ എടുക്കാൻ കാരണം? നമ്മുടെ കാൽക്കുലേഷൻ എളുപ്പമാകാൻ വേണ്ടി. ഇപ്പം നമുക്കിവിടെ 50 ആയിരുന്നുകൊണ്ടാണ് നമുക്ക് 50 സ്ക്വയർ 2500 എന്നൊക്കെ കിട്ടിയതും പിന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതും. അതേ സമയത്ത് 90 + 8 എന്നായിരുന്നെങ്കിലോ, 90 + 8 എന്നാണെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ 100 − 2 ദ ഹോൾ സ്ക്വയർ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് നമ്മളിപ്പോൾ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ തൊട്ടടുത്ത് ചെയ്തുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യാം? ഇത് −2 ദ ഹോൾ 100 − 2 98 ആണ്. പിന്നെ എന്താണ്, 90 + 8 98 ആണ്. അപ്പം അതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പം ചിലപ്പോൾ 100 ഒക്കെ ഉള്ളതുകൊണ്ട് ഇതായിരിക്കും. അപ്പം അത് രണ്ട് രീതിയിലും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോൾ ഇപ്പോൾ ഇത് മാത്രമേ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ അത് മാത്രമേ ചെയ്യാവുള്ളൂ എന്നൊന്നും ഇല്ല. അത് ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ 100 − 2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം എ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് 2 × 100 × 2 എന്ന് വരും. അപ്പോൾ 100 സ്ക്വയർ + 2 സ്ക്വയർ − 2 × 100 × 2 എന്ന് വരും. 100 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അല്ലേ, ഇതൊക്കെ അറിയാമല്ലോ. 100 × 100 എന്ന് പറയുമ്പോൾ 1 എഴുതിയിട്ട് 4 0s പ്ലസ് 2 × 2 = 4 − 2 × 2 4 × 100 = 400. ഇനി നോക്കിയേ, 10,000 നിന്ന് 400 സബ്ട്രാക്ട് ചെയ്യണം, അതിനുശേഷം 4 ആഡ് ചെയ്യണം. അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതല്ലേ എളുപ്പം. നമുക്ക് 10,000 നിന്ന് 400 പോയി കഴിഞ്ഞാൽ 9,600 അല്ലേ. ആ 9,600 + 4 = 9,600 എന്ന ആൻസർ കിട്ടും. ഇനി നമുക്ക് ഈ കിട്ടിയിരിക്കുന്നതിനെ വേണമെങ്കിൽ 90 + 8 ദ ഹോൾ സ്ക്വയർ എന്ന് വേണമെങ്കിലും ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെ വരും? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2 × 90 × 8. 90 സ്ക്വയർ എത്രയാണ്? 9 × 9 = 81 ദെൻ 2 0s പ്ലസ് 8 × 8 = 64 പ്ലസ് കണ്ടോ, ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇതിനേക്കാളും എളുപ്പം കാൽക്കുലേഷൻ ഇതുതന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇതെല്ലാം തമ്മിൽ കൂട്ടിക്കേ, 8100 പ്ലസ് 1440 പ്ലസ് 64 ആൻസർ എത്ര വരും? 4 0
6 9 കണ്ടോ ആൻസർ രണ്ടും സെയിം ആ അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഏത് രീതി വേണമെങ്കിലും നമുക്ക് ഓർമ്മ വരുന്ന രീതി ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ ഒക്കെ തെറ്റാതെ ചെയ്താൽ മതി അപ്പോൾ 98 നെ എങ്ങനെയൊക്കെ എഴുതാം 100 മൈനസ് 2 ദ ഹോൾ സ്ക്വയറും 90 പ്ലസ് 8 ദ ഹോൾ സ്ക്വയറും ചെയ്യാനായിട്ട് പറ്റും നിങ്ങളെ ഉചിതത്തിന് ചെയ്യാം കേട്ടോ 49 ആണെങ്കിലും അതുപോലെ തന്നെ 50 മൈനസ് 1 ദ ഹോൾ സ്ക്വയറും ചെയ്യാം 40 പ്ലസ് 9 ദ ഹോൾ സ്ക്വയർ എന്ന് വേണമെങ്കിലും ചെയ്തു നോക്കാം അപ്പോൾ പ്ലസിൻ്റെ വെച്ചിട്ട് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് 7 ആൻഡ് 3 ബൈ 4 സ്ക്വയർ 7 ആൻഡ് 3 ബൈ 4 സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 7 ആൻഡ് 3 ബൈ 4 സ്ക്വയർ അപ്പം നമുക്കത് ഏത് രീതിയിൽ കണ്ടുപിടിക്കാം അപ്പോൾ ഈ 7 ആൻഡ് 3 ഏഴേ മുക്കാലായി ഇതല്ലേ പക്ഷേ 7 ആൻഡ് 3 ബൈ 4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഏഴേ മുക്കാൽ എന്ന് വെച്ചാൽ അതിൻ്റെ കൂടുതൽ കാലൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 1 ബൈ 4 കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എത്രയാകും 8 ആകും അപ്പോൾ ഇന്ന് നമുക്ക് 8 മൈനസ് 1 ബൈ 4 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റുമല്ലോ അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എഴുതിയ പോലെ 49 എന്ന് പറഞ്ഞാൽ 50 മൈനസ് എന്ന് വെച്ചാൽ 49 കഴിഞ്ഞത്തെ നമ്പറാണ് 50 50 നിന്ന് 1 കുറച്ചാൽ 49 കിട്ടും 98 എന്ന് പറഞ്ഞാൽ 100 നിന്ന് 2 കുറച്ചാൽ 100 98 കിട്ടും അപ്പോൾ അതുപോലെ 8 നിന്ന് 1 ബൈ 4 കുറച്ചാൽ 3 ബൈ 4 കിട്ടും അറിയാലോ ഇത് മുക്കാലും ഇത് കാലും അപ്പോൾ മുക്കാലിൻ്റെ കൂട്ടത്തിൽ കാല് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് വൺ കാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 ആവുന്നത് അതായത് 7 3/4 കൂട്ടത്തിൽ അല്ലേ ഈ 1/4 ആഡ് ചെയ്ത് കഴിയുമ്പോൾ 8 കിട്ടുന്നത് അപ്പോൾ 8 മൈനസ് 1/4 എന്ന് പറഞ്ഞാലാണ് 7 3/4 എന്ന് പറയുന്നത് യെസ് അപ്പോൾ നമുക്ക് ചെയ്യാം ഇതെങ്ങനെ ചെയ്യാം നമുക്ക് 8 മൈനസ് x മൈനസ് y ദ ഹോൾ സ്ക്വയർ ആണ് അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1/4 ദ ഹോൾ സ്ക്വയർ മൈനസ് 2 × 8 × 1/4 എന്ന് വരും അപ്പോൾ 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 64 പ്ലസ് 1/4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/16 മൈനസ് 2 × ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം കേട്ടോ 4 2 8 അല്ലേ അപ്പോൾ മൈനസ് 2 × 2 4 മൈനസ് 4 എന്ന് വരും അല്ലേ അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 64 − 4 എന്ന് പറഞ്ഞാൽ 60 പ്ലസ് 1/16 ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ഈക്വൽ ടു 60 × 1/16 എന്ന് ആൻസർ എഴുതാം അപ്പം 7 ആൻഡ് 3/4 ഹോൾ സ്ക്വയർ അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് 60 ആൻഡ് 1/16 ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇതിനെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വേണമെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ ചെയ്യാം 7 + 3/4 എന്നുള്ള രീതി വേണേലും ചെയ്യാം അപ്പോൾ കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻ ആയിരിക്കും അപ്പോൾ നിങ്ങൾ അങ്ങനെ വേണേലും ചെയ്ത് നോക്കിയോ 7 + 3/4 ദ ഹോൾ സ്ക്വയർ എന്നും ചെയ്യാം ഇല്ലെങ്കിൽ 8 − 1/4 ദ ഹോൾ സ്ക്വയർ എന്നും ചെയ്യാം അപ്പോൾ 7 + 3/4 ദ ഹോൾ സ്ക്വയർ എന്ന് ചെയ്താൽ എങ്ങനെ വരും പ്ലസ് ആണെങ്കിൽ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ കൺഫ്യൂഷൻ വരരുത് കേട്ടോ ഞാനിത് രണ്ട് രീതിയിലും പറയുന്ന നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇതിപ്പോൾ നമുക്കൊരു സർട്ടൻ ഹെഡിങ്ങിൻ്റെ താഴെയുള്ള പോർഷൻ ആകുമ്പോൾ നമുക്കറിയാം സബ്ട്രാക്ട് ചെയ്യാനുള്ളതാണ് ചില സമയത്ത് നമുക്ക് അങ്ങനെ ചിന്തിക്കണമെന്നില്ല നമ്മൾ പെട്ടെന്ന് 7 + 3/4 ദ ഹോൾ സ്ക്വയർ ചെയ്തു പോകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെ വരുമെന്നും കൂടെ കാണിച്ചു തരാം അപ്പോൾ 7 2 + 3/4 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 × 7 × 3/4 എന്നൊക്കെ വരും മനസ്സിലായോ അപ്പോൾ 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 + 3 സ്ക്വയർ 9 ഡിവൈഡഡ് ബൈ 4 സ്ക്വയർ 16 പ്ലസ് ഈ 2 വരുമ്പോൾ ഇവിടെ 2 വരും അല്ലേ 7 3 = 21/2 എന്ന് വരും അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ കുറേ എന്ന് വെച്ചാൽ നമുക്ക് ഈ 60 ആൻഡ് 1/16 വരാൻ ഇനി നമ്മൾ എൽസിഎം ഒക്കെ കണ്ടുപിടിച്ച് നമ്മളിതിനെ കാൽക്കുലേറ്റ് ചെയ്ത് കുറേ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പാടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ കറക്റ്റ് ഇവിടുന്ന് തന്നെ നമുക്ക് ഈ 8 − 1/4 എന്നുള്ള ഫോർമുല എടുക്കാൻ പറ്റിയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് 9.25 കണ്ടുപിടിക്കണം ഓക്കെ ഇതാണ് നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് 9.25 സ്ക്വയർ കണ്ടുപിടിക്കണം അപ്പോൾ 9.25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയ്ക്ക് അടുത്താണ് 10 അടുത്താണ് അപ്പോൾ 10 നിന്ന് എത്ര കുറച്ചാലാണ് 9.25 കിട്ടുന്നത് 75 അല്ലേ അപ്പം 0.75 10 നിന്ന് 0.75 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 9.25 കിട്ടും അല്ലേ അതായത് ഈ കാലും ഇത് മുക്കാലും അങ്ങനെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇത് 0.25 ഇവിടെ 0.75 ഇത് രണ്ടുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 1 ആകും അപ്പം അത്രയും ഓക്കെ ക്ലിയർ ആകുന്നുണ്ടല്ലോ അപ്പം ഇനി ഇതിൻ്റെ നമുക്ക് സ്ക്വയർ കണ്ടുപിടിക്കണം 10 സ്ക്വയർ പ്ലസ് 0.75 സ്ക്വയർ
പോയിൻ്റ് പോലെ കേട്ടോ. മൈനസ് ടു ഇൻറ്റു ടെൻ ഇൻറ്റു പോയിൻറ്റ് സെവൻ ഫൈവ് ഇങ്ങനെ വരും. ടെൻ സ്ക്വയർ ഇസിക്കൽ ടു ഹൺഡ്രഡ് പ്ലസ് പോയിൻറ്റ് സെവൻ ഫൈവ് ഇൻറ്റു പോയിൻറ്റ് അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം കേട്ടോ. അതായത് സെവൻറ്റി ഫൈവ് ഇൻറ്റു സെവൻറ്റി ഫൈവ് നമുക്ക് കണ്ടുപിടിക്കണം. സെവൻറ്റി ഫൈവ് ഇൻറ്റു സെവൻറ്റി ഫൈവ് എത്രയാണ്? ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ആണ്. അപ്പോൾ അതിനകത്ത് എത്ര സ്ഥാനം മാറണം? നാല് സ്ഥാനം മാറണം. അപ്പോൾ പോയിൻറ്റ് ഫൈവ് സിക്സ് ടു ഫൈവ് എന്ന് വരും അല്ലേ. പോയിൻറ്റ് സെവൻ ഫൈവ് ഇൻറ്റു പോയിൻറ്റ് സെവൻ ഫൈവ്. അപ്പോൾ ടോട്ടൽ നാല് പ്ലേസ് ഇടത്തോട്ട് മാറി വേണം നമ്മൾ ഡെസിമൽ കൊടുക്കാൻ. മൈനസ് ടു ഇൻറ്റു ടെൻ, സോറി, നമുക്ക് ഈ ടെന്നിനെ സെവൻറ്റി ഫൈവ് പോയിൻറ്റ് സെവൻ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി വരുന്നത്? ഈ ഡെസിമൽ റൈറ്റ് സൈഡിലേക്ക് പോകും. അപ്പോൾ സെവൻ പോയിൻറ്റ് ഫൈവ് എന്നാകും അല്ലേ. സെവൻ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ടു എത്ര വരുമായിരിക്കും? ഫിഫ്റ്റീൻ എന്ന് വരും. ഏഴര അല്ലേ. സെവൻ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ ഫിഫ്റ്റീൻ എന്ന് കിട്ടും. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഇവിടെ നമുക്ക് ഹൺഡ്രഡ് മൈനസ് ഫിഫ്റ്റീൻ, ഹൺഡ്രഡിൽ നിന്ന് ഫിഫ്റ്റീൻ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും നമുക്ക്? ഇത് ഞാനിങ്ങനെ കട്ട് ചെയ്തു കേട്ടോ, ഈ ഭാഗം ഇങ്ങോട്ട് നമ്മൾ എഴുതുന്നതാണ്. അപ്പോൾ ഹൺഡ്രഡ് മൈനസ് ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എയ്റ്റി ഫൈവ്. എയ്റ്റി ഫൈവ് പ്ലസ് പോയിൻറ്റ് ഫൈവ് സിക്സ് ടു ഫൈവ് എന്ന് കിട്ടും അല്ലേ. അപ്പോൾ അതായത് എന്തിൻ്റെയാണ്? നയൻ പോയിൻറ്റ് ടു ഫൈവിൻ്റെ സ്ക്വയറിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ നോക്കിയേ, ഈ എയ്റ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് സിക്സ് ടു ഫൈവ് എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ഈസ് ഈക്വൽ ടു എയ്റ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് സിക്സ് ടു ഫൈവ് ആണ് എന്തിൻ്റെ ആൻസർ? സ്ക്വയർ ഓഫ് നയൻ പോയിൻറ്റ് ടു ഫൈവ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി കുറച്ച് ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് കൂടെ ഞാൻ തരാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ആൻസേഴ്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിലോ നിങ്ങൾ സെൻഡ് ചെയ്ത് തരിക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനും കൂടെ പറ്റും. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനകത്ത് നാല് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയറും എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയറും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് നമ്മൾ കണ്ടെത്തി നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഹൺഡ്രഡ് ആൻഡ് ഫൈവിൻ്റെ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിരിക്കും എളുപ്പം? ഹൺഡ്രഡ് പ്ലസ് ഫൈവ് ദ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കാനായിരിക്കും എളുപ്പം. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അവിടെ ഏതാണ് യൂസ് ചെയ്യേണ്ടതെന്നും കൂടെ നമ്മൾ ചിന്തിച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെവൻ ആൻഡ് ത്രീ ബൈ ഫോർ, അതുപോലെ തന്നെ നയൻ പോയിൻറ്റ് ടു ഫൈവ്, അങ്ങനത്തെ ഡെസിമലും ഫ്രാക്ഷനൊക്കെ വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം. തരുന്ന ഫോളോ അപ്പ് ആക്ടിവിറ്റിയിലെ ക്വസ്റ്റ്യൻസ് കൂടെ നന്നായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ തീർന്നു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ എക്സാമിൻ്റെ സമയത്തൊക്കെ കുറച്ചുകൂടെ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പം പോർഷൻ തീർക്കാനുള്ള ഒരു ഓട്ടത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡിൽ തീർത്ത് തീർത്ത് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സാമൊക്കെ ആകുമ്പോൾ നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തോളാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.